നേരത്തോടു നേരം കഴിഞ്ഞു. ഒരുത്തനെ തള്ളി വെള്ളത്തിലിട്ട് കരയ്ക്കു നിന്ന് പ്രഹസനം കാണിക്കുകയാണ് തലസ്ഥാനത്തെ ഭരണാധികാരികൾ. ഒരമ്മയ്ക്ക് മകനെ നഷ്ടമാവുമോ? അവൻ ജീവനോടെ മടങ്ങി വരുമെന്ന് ഉറപ്പില്ല. എന്താണ് ഇവിടെ ഈ നേതാക്കന്മാർ ചെയ്യുന്നത്? അനന്തപുരിയുടെ അന്തസ്സും പാരമ്പര്യവും രാജകീയ വീഥികളുമൊക്കെ ഇന്ന് എവിടെ? അനന്തപുരി എന്ന പേരിൽ തന്നെ ഉണ്ട് രാജകീയത. പക്ഷേ ആ രാജകീയത ഇന്ന് എവിടെ? നാറിയ റോഡുകളും മാലിന്യ കൂമ്പാരങ്ങളും നിറഞ്ഞ് നാറുകയാണ് തലസ്ഥാനം. ജനം പ്രതികരിച്ചു തുടങ്ങി. രാജഭരണം മതിയായിരുന്നു. പ്രജകളെ കരുതുന്ന രാജാക്കന്മാർ ഉണ്ടായിരുന്ന അനന്തപുരി ഇന്ന് നാറുന്ന രാഷ്ട്രീയത്തിന്റെ പേരിൽ പുഴുത്തഴുകുകയാണ്. നേതാക്കന്മാർക്ക് സഞ്ചരിക്കാനും ജീവിക്കാനും രാജകീയ പ്രൗഢിയുടെ സമാനമായ സൗകര്യങ്ങളുണ്ട് ഇവിടെ. എന്നാൽ ജനങ്ങളെ അവർക്ക് പുല്ലുവിലയാണ്. ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഇന്നത്തെ നേതാക്കന്മാർക്കൊന്നും നഷ്ടമാകില്ല. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല രാജഭരണം. ഒരു കാലത്ത് വേഷം മാറി വന്ന് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഭരണാധികാരികൾ നടത്തിയിരുന്നത് പ്രഹസനമല്ല, മറിച്ച് ഇന്നത്തെ നേതാക്കന്മാർ ചെയ്യുന്നതോ വെറും പ്രഹസനം മാത്രം. ജനങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ക്ഷേമം ഉറപ്പാക്കിയിരുന്നു രാജഭരണകാലം. എന്നാൽ ഇന്ന് അനന്തപുരി എന്ന രാജനഗരം പുഴുവരിക്കുകയാണ്. മാലിന്യ കൂമ്പാരങ്ങളിലൂടെ, അഴിമതിയിലൂടെ, അക്രമങ്ങളിലൂടെ, അനാശാസ്യ പ്രവർത്തനങ്ങളിലൂടെ. ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയുക? ആരാണ് ഇതിന് ഉത്തരവാദികൾ? പഴയ രാജഭരണം മതിയായിരുന്നുവെന്ന് ജനങ്ങൾ അലമുറയിടുന്നു. കഴിഞ്ഞ ദിവസം 11 മണിക്ക് ശേഷം 24 മണിക്കൂറിലേക്ക് ഈ അവധി ദിവസം കടക്കുമ്പോൾ പൗരധർമ്മം എന്ത് എന്നും ജനാധിപത്യം എന്ത് എന്നും അറിയാത്ത ജനങ്ങൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്തൊക്കെയാണ്? 365 ദിവസത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒന്നോ രണ്ടോ ദിവസം ജില്ലാ കളക്ടറും നഗരസഭാ അഡ്മിനിസ്ട്രേറ്ററായ മേയറും മറ്റു വകുപ്പ് സന്നാഹങ്ങളുമൊക്കെ ഒത്തൊരുമയോടെ ഉള്ള സംവിധാനങ്ങൾ വെച്ച് കഴിഞ്ഞ ദിവസം മുതൽ ചെയ്ത പരിപാടികൾക്ക് ശ്രമം നടത്തിയാൽ വലിയ തുകയൊന്നും ചിലവാകാതെ, വലിയ കാശൊന്നും ചിലവാകാതെ തന്നെ ജനകീയ പിന്തുണയോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതായത് ഓടകൾ ക്ലീൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് ജില്ലാ കളക്ടറുടെയും മേയറുടെയും FB പേജുകളും ആർക്കൈവ്സിലെ വാർത്തകളും തപ്പി നോക്കിയാൽ മതി. കൂട്ടായ പ്രവർത്തന വിജയങ്ങളെക്കാൾ അധികം കാണുന്നത് ഒന്നും ചെയ്യാതെയുള്ള പ്രസ്താവനകളും സെൽഫികളുടെ മാലപ്പടക്കങ്ങളുമാണ്. ഈ ചെയ്തത് ഏപ്രിൽ മാസത്തിൽ തന്നെ ചെയ്തിരുന്നെങ്കിൽ ജോയ് എന്ന സാധു മനുഷ്യൻ ഇന്ന് തന്റെ വീട്ടിൽ സുരക്ഷിതമായി ഇരിക്കുന്നത് കാണാമായിരുന്നു. ആമയിഴഞ്ചാൻ തോടിനു വേണ്ടി ഭരണാനുമതി ലഭിച്ച് 25 കോടി രൂപയുടെ 100 ഇരട്ടി കൊടുത്താലും വെറും 117 മീറ്റർ മാത്രം നീളത്തിനുള്ളിൽ കുരുങ്ങി ജീവനാപത്തിലായ ജോയിയുടെ കുടുംബത്തിന് സാന്ത്വനം നൽകാൻ സാധിക്കുമോ? ഒരുപക്ഷെ അങ്ങനെ കഴിയുമെന്നാകും സർക്കാരിനുള്ള ഉത്തരം. കാരണം ഇതിനൊക്കെ സാഹചര്യം സൃഷ്ടിക്കുന്ന കയ്യേറ്റക്കാരും മാലിന്യം തള്ളലിന് കാരണക്കാരാകുന്ന വിദഗ്ധരുടെയും ഒക്കെ പിന്തുണ. അതല്ലേ ഭരണസ്ഥിരതയുടെ ആദ്യത്തെ അളവുകോലെന്നത്? ഇതിൽ മാലിന്യം മാത്രമല്ല വിഷയം. ഈ നഗരത്തിലെ മാസ്റ്റർ പ്ലാനുകൾ കോർപ്പറേറ്റ്സുകൾക്കും വോട്ട് ബാങ്കിനു വേണ്ടിയും സ്ഥിരമായി അട്ടിമറിക്കുന്നത് കൊണ്ടുകൂടിയാണ്. ഇവർക്ക് വേണ്ടി സുഗമമായി ഒഴുക്കേണ്ട തോടുകളെയും കനാലുകളെയും ഏറ്റവും വീതി കുറഞ്ഞ രീതിയിൽ പലയിടത്തും അശാസ്ത്രീയമായി കുപ്പിക്കഴുത്താക്കുന്ന പ്രക്രിയയെക്കുറിച്ചുകൂടി ഇനി വരുന്ന ദിവസങ്ങളെങ്കിലും ജനങ്ങളും ശ്രദ്ധ പതിയാൻ ജോയുടെ ദുർഗതി കാരണമായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോവുകയാണ്. ആമയഴഞ്ചാൻ തോടിന്റെ ഏറ്റവും വീതി ഉണ്ടായിരുന്ന അണമുഖം പാലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റും വലിയ ഭീകരവും മാരകവുമായ 10ഉം 14ഉം നിലയിലുള്ള ബിൽഡിങ്ങുകളാണ്. ഈ വിഷയങ്ങളിൽ ദാരുണമായ സംഭവം നടന്ന സമയങ്ങളിലെങ്കിലും എല്ലാ മാധ്യമങ്ങളും പുറത്ത് ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയ്ക്കിട്ട് കൊടുക്കണമെന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ഉയരുന്നു. പിന്നെ ജലവിഭവ മന്ത്രി എന്തുകൊണ്ട് മേജർ ഇറിഗേഷൻ വാർഷികമായി ചെയ്തുകൊണ്ടിരുന്ന ശുചീകരണ പ്രവൃത്തി 2016 ശേഷം നിർത്തിവെച്ചു എന്ന് കൂടി പറയാൻ ജനങ്ങൾ ചോദിക്കുന്നു. റോഷി അഗസ്റ്റിൻ എന്ത് കള്ളത്തരമാണ് മാധ്യമങ്ങളോട് പറയാൻ ഒരുങ്ങുന്നത്? താഴ്ന്ന ഭാഗങ്ങളിൽ ആമയഴഞ്ചാൻതോട് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്ന്. ശരിക്കും ഈ മന്ത്രി പഴവങ്ങാടി കഴിഞ്ഞ് തകരപ്പറമ്പ് മുതൽ ഉപ്പിടാമൂട് പാലം വരെ മാത്രം ഒന്ന് നടന്നാൽ മതി. കൂടാതെ ഹോട്ടൽ ഹൈസിന്ദ് മുതൽ ജുമാ മസ്ജിദ് ലൈൻ കഴിഞ്ഞ് തമ്പാനൂർ KSRTC ഗ്യാരേജ് വരെ ഒന്ന് പോയി കണ്ടാലും മനസ്സിലാകും എത്ര മാത്രം വാസ്തവരഹിതമാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന്. എന്തെങ്കിലും ഇനിയെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം കണ്ടറിയുക തന്നെ വേണം. പക്ഷെ അപ്പോഴും ജനം വിട്ടിയാണ്. വീണ്ടും വോട്ട് കുത്താൻ, ഇവർക്കൊക്കെ വോട്ട് കുത്താൻ ജനം കാത്തു നിൽക്കും, ക്യൂ നിൽക്കും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.